എൺപതുകളിലെ താരങ്ങളുടെ കൂടിശ്ശേരിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത് ആരൊക്കെയാണെന്നറിയോ? നമുക്കൊന്ന് നോക്കിയാലോ. എൺപതുകളിലെ താരങ്ങളുടെ കൂടിശ്ശേരൽ നവംബർ 13 മുംബൈയിൽ വെച്ച് നടന്നു. ജാക്കി ഷെറഫ്, അനിൽ കപൂർ, ചിരഞ്ജീവി, രേവതി, അർജുൻ സാറ, ശോഭന, പൂനം ദിലൻ എന്നിങ്ങനെ നിരവധി പ്രശസ്ത സിനിമാ താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. അവരുടെ ഒത്തുചേരലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഓരോ താരത്തിന്റെ വീട്ടിൽ പ്രത്യേക ഡ്രസ് കോഡും ആഘോഷങ്ങളുമായാണ് താരസംഗമം സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ മോഹൻലാൽ, രാധിക, ജയറാം എന്നിവർ ഉൾപ്പെടെ മറ്റു ചില താരങ്ങൾക്കും ഒത്തുചേരലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആരൊക്കെയാണ് ഒത്തുചേരലിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് നോക്കാം. ചിത്രത്തിൽ ഒരു കൂട്ടം നടന്മാർ ഇപ്പോഴും ആളുകൾക്കിടയിൽ ഐക്കണായി ഓർമ്മിക്കപ്പെടുന്നു. എന്നിരുന്നാലും നേരത്തെ പങ്കെടുത്തിരുന്ന പല താരങ്ങൾക്കും ഇപ്പോഴുള്ള റിയൂണിയനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മോഹൻലാൽ, രാധിക, ശരത് കുമാർ, ജയറാം, ജയപ്രദ, നാഗാർജുന, പ്രഭു എന്നിങ്ങനെ നിരവധി താരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഈ വർഷത്തെ പുനഃസംഗമത്തിന് ആതിഥേയത്വം വഹിച്ചത് ബോളിവുഡ് താരങ്ങളായ പൂനം ദിലനും ജാക്കി ഷെറോഫുമാണ്. എന്നാൽ ഇത്തവണത്തെ കൂടിച്ചേരലിന് വിദ്യാബാലൻ പങ്കെടുത്തു. 80 കാലഘട്ടത്തിലെ ആ കൂട്ടുകെട്ട് ആസ്വദിക്കാൻ മാത്രമായിരുന്നു വിദ്യയുടെ എത്തിച്ചേരൽ. പരസ്പരം അറിയാത്തവർക്കായി 10 ഒത്തുചേരൽ ചിരഞ്ജീവി ഹൈദരാബാദിലെ തന്റെ വീട്ടിലാണ് സംഘടിപ്പിച്ചത്. ആ സമയത്ത് നിരവധി സെലിബ്രിറ്റികൾ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. എന്നിരുന്നാലും അനിൽ കപൂർ, അനുപം കേർ എന്നിവരും ബോളിവുഡിൽ നിന്നുള്ള നിരവധി അഭിനേതാക്കളും ഗാലാനൈറ്റിൽ നിന്ന് അപ്രതീക്ഷിതരായിരുന്നു. 80കളിലെ നടിമാരിൽ ഒരാളായ രേവതി തന്റെ വരാനിരിക്കുന്ന തന്റെ പ്രോജക്ട് സലാം വെങ്കിയുടെ ട്രെയിലർ പുറത്തിറക്കി. കജോളും വിശ്വൽ ജേഥയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 2022 December 9 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അനിൽ കപൂർ, ജാക്കി ഷെറോഫ്, അനുപം കേർ, ചിരഞ്ജീവി, രേവതി, ജയറാം, രാധിക തുടങ്ങിയ അഭിനേതാക്കൾ ഇപ്പോഴും സിനിമകളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. അവരെ പലപ്പോഴും വലിയ സ്ക്രീനിൽ കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. Subscribe for more videos. Subscribe now. Thank you.